ഒടുവിൽ കുറ്റസമ്മതം നടത്തി നമ്മുടെ സുധാകരൻ. ഇതുവരെ ലോകാവസാനമാണോ? കാരണം എന്തൊക്കെ പറഞ്ഞാലും തന്റെ നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ അതൊന്നും സമ്മതിച്ചു തരാതെ സുധാകരൻ എപ്പോഴും എല്ലാം തകിടം മറിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തനിക്ക് സംഭവിച്ച നാക്കുപിഴയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പിയും പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മഹത്തായ ജനാധിപത്യ ബോധത്തെ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. എതിർ ശബ്ദങ്ങളെ പോലും കേൾക്കാനും പരിഗണിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സഹിഷ്ണുതയെ ആഴത്തിൽ പരാമർശിക്കാനാണ് താൻ ശ്രമിച്ചത്. പക്ഷെ കാര്യങ്ങൾ കയ്യിന്ന് പോയി. എന്നാൽ അതിനിടയിലുണ്ടായ വാക്കുപിഴ താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത തലത്തിലേക്കാണ് എത്തിച്ചത്. നെഹ്റുവിനെ തമസ്കരിക്കാനും ഗാന്ധിജിയെ നിന്ദിക്കാനും കോൺഗ്രസ് മുക്ത ഭാരതം പ്രാവർത്തികമാക്കാനും ശ്രമിക്കുകയാണ് സംഘപരിവാർ. അതാണ് അവരുടെ പ്രത്യേക അജണ്ട. അതിനിപ്പോൾ സംഘപരിവാർ കഷ്ടപ്പെട്ട് ശ്രമിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കാരണം സുധാകരൻ അടങ്ങുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് കാരണം ജനങ്ങൾ തന്നെ ഈ രാജ്യത്തെ കോൺഗ്രസ് മുക്ത ഭാരതമാക്കിക്കൊള്ളും. കൂടാതെ എല്ലാം വർഗീയതയും ഒരുപോലെ എതിർക്കുക എന്നതാണ് തന്റെയും കോൺഗ്രസിന്റെയും നിലപാടെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതിന് തനിക്ക് കിട്ടിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പുകളിലെ വിജയമെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ മതേതര ബോധമുള്ള ആർക്കും തന്റെ നിലപാടുകളെ സംശയത്തോടെ നോക്കിക്കാണാൻ കഴിയില്ല. അയ്യടാ പാവം, കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസ്സുകാരായി വളർന്ന് കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ച് കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കാനാണത്രേ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ഇഷ്ടം. ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപ് അദ്ദേഹം പൊട്ടിക്കറിയാതെ തന്നെ വെളിപ്പെടുത്തി. എന്തായാലും എങ്ങനെ ഏറ്റുപറയാതിരിക്കും? സ്വന്തം നേതൃത്വം വരെ ഇപ്പൊ തിരിഞ്ഞു നിൽക്കുവാണ്. ഈ ഒരു സമയത്ത് നാണം കെട്ടാനും വേണ്ടില്ല, ഒരു ഏറ്റുപറച്ചിൽ നടത്തിയേക്കാം എന്ന് വിചാരിച്ചു കാണും. അതാണിപ്പോൾ കണ്ട നാടകം. നേരത്തെ കെ സുധാകരന്റെ പരാമർശം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. കണ്ണൂരിലെ നവോത്ഥാന സദസ്സിൽ പ്രസംഗിക്കവെയായിരുന്നു കെ സുധാകരന്റെ വിവാദ പരാമർശം. RSS നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിക്കൊണ്ട് നെഹ്റു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ തയ്യാറായി എന്നായിരുന്നു സുധാകരന്റെ വിവാദ പരാമർശം. AKGയെ പ്രതിപക്ഷ നേതാവാക്കിയത് നെഹ്റുവിന്റെ ഉയർന്ന ജനാധിപത്യ ബോധമായാണ് കണക്കാക്കുന്നത്. മറ്റൊരു നേതാവും ഇങ്ങനെ ചെയ്യില്ലെന്നും വിമർശനങ്ങൾക്ക് നെഹ്റു വലിയ സ്ഥാനമാണ് നൽകിയതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഏതായാലും കുറ്റബോധമൊക്കെ നല്ലത്, പക്ഷെ ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയെങ്കിലും സുധാകരൻ ഇത്തരത്തിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി തുനിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായേനെ.